നമസ്കാരം. നമ്മൾ ഈ കോവിഡ് കാലത്തെ മാധ്യമ പ്രവർത്തനം അത് വലിയ ചർച്ചയായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ഭർത്താവുമായി വഴക്കുണ്ടാക്കി ഭാര്യ കുട്ടികളെ പുഴയിലെറിഞ്ഞു. അത് മലയാള പത്രത്തിൽ വന്നപ്പോൾ, അല്ലെങ്കിൽ മലയാളത്തിൻ്റെ സൈറ്റിൽ വന്നപ്പോൾ, മലയാള മനോരമയുടെ സൈറ്റിൽ വന്നപ്പോൾ അത് കോവിഡ് കാലത്ത് ഭക്ഷണം കിട്ടിയില്ല, അമ്മ കുട്ടികളെ പുഴയിലെറിഞ്ഞു എന്നായി. എങ്ങനെയാണ് വാർത്തകൾ വളച്ചൊടിക്കേണ്ടത്? എങ്ങനെയാണ് വാർത്തകൾ വക്രീകരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്? എങ്ങനെയാണ് വാർത്തകൾ രാജ്യവിരുദ്ധമാക്കേണ്ടത് എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചില മാധ്യമങ്ങൾ. ഇത് സൂചിപ്പിച്ചു എന്നേയുള്ളൂ. ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകനും പൊതുപ്രവർത്തകനും സാമൂഹ്യ നിരീക്ഷകനുമായ അഡ്വക്കേറ്റ് കമൽജിത്ത് കമലാസനൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അദ്ദേഹം ഇത് തുടങ്ങുന്നത് വിഘടനവാദത്തിൻ്റെ തുടക്കമോ എന്ന് ചോദിച്ചുകൊണ്ടാണ്, ഒരു ചോദ്യചിഹ്നം ഉയർത്തിക്കൊണ്ടാണ് അഡ്വക്കേറ്റ് കമൽജിത്ത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. മലയാള പത്രങ്ങളിൽ അടുത്ത കാലത്തായി വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചാൽ വിഘടനവാദത്തിൻ്റെ ഒരു ഗന്ധം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അതായത് വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന ആശങ്കയാണ് അദ്ദേഹം ഉയർത്തുന്നത്. ഒറ്റനോട്ടത്തിൽ കേരളത്തെയും പിണറായി വിജയനെയും ഉയർത്തിക്കാണിച്ചുകൊണ്ടുള്ള പി ആർ വർക്കിൻ്റെ ഫലമാണ് ലോക നേതാക്കളുടെ കൂടെ സ്യൂട്ടിട്ട പിണറായി വിജയൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ഇന്ത്യയും കേരളത്തെയും വെവ്വേറെ മെൻഷൻ ചെയ്തുകൊണ്ട് ചൈനീസ് കൊറോണ വൈറസിനെ നേരിടുന്ന രീതിയും സ്റ്റാറ്റിസ്റ്റിക്സും പ്രസിദ്ധീകരിക്കുന്നത് എന്ന് തോന്നും. എങ്കിലും അതിൻ്റെ പിന്നിൽ രാജ്യവിരുദ്ധ ശക്തികളുടെ വിഘടനവാദ വൈറസ് ഉണ്ടോ എന്ന് വ്യക്തമായും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹം ചോദിക്കുന്നു. പ്രത്യേകിച്ചും യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന പേരിൽ വിഘടനവാദം ഒളിഞ്ഞും തെളിഞ്ഞും പ്രചരിക്കുന്ന സ്ഥിതിവിശേഷം ഉള്ളപ്പോൾ കേന്ദ്ര സർക്കാരുമായി നേരിട്ട് ഡീൽ ചെയ്യാതെ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്ന തരത്തിലുള്ള ടി എം തോമസ് ഐസക്കിന്റെ പ്രസ്താവനയൊക്കെ തന്നെ അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ CAA അതിൻ്റെ ലേബലിൽ നടന്ന ആസാദി മുദ്രാവാക്യങ്ങളും ചാനലുകളും പത്രങ്ങളും നടത്തുന്ന നെറുകെട്ട മാധ്യമ പ്രവർത്തനങ്ങളും ഒക്കെ നല്ലതല്ലാത്ത എന്തിനെയോ സൂചിപ്പിക്കുന്നു എന്ന സംശയം അഡ്വക്കേറ്റ് കമൽജിത്ത് ഉയർത്തുന്നുണ്ട്. കേന്ദ്ര ഏജൻസികളും സംസ്ഥാന സർക്കാരും ഉചിതമായ നടപടി ഈ ഒരു വിഷയത്തിൽ സ്വീകരിക്കണം. പരിശോധനകൾ ആവശ്യമാണ്, ഇതിലെ അന്വേഷണങ്ങൾ ആവശ്യമാണ്. മാധ്യമപ്രവർത്തനത്തിന് ഒരു തനതായ രീതിയുണ്ട്. അത് കൂടുതൽ അന്വേഷിച്ച് അത് ഒരു നടപടിക്രമത്തിന് കീഴിലേക്ക് മാനദണ്ഡങ്ങളോടുകൂടി കൊണ്ടുവരേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് പരോക്ഷമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അഡ്വക്കേറ്റ് കമൽജിത്ത് കമലാസനൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ സാമ്രാജ്യത്വ ശക്തികൾ ഗോർബച്ചേവ് എന്ന ഭരണാധികാരിയെ പുകഴ്ത്തി പുകഴ്ത്തിയാണ് റഷ്യയെ തകർത്ത ആ ഒരു കാര്യം അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ പിണറായി വിജയന് ആ ചരിത്രം ഓർമ്മയുണ്ടാകണം. പി ആർ പ്രവർത്തനമൊക്കെ നല്ലത് തന്നെ, പക്ഷേ അതിൻ്റെ മറവിൽ രാജ്യവിരുദ്ധ ശക്തികൾക്ക് അവരുടെ അജണ്ടകൾ നടപ്പാക്കാൻ ഉള്ള വളമിട്ട് കൊടുക്കരുത്, അത് നമ്മുടെ സംസ്ഥാനത്തെ നശിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആശങ്കയോടുകൂടിയാണ് അഡ്വക്കേറ്റ് കമൽജിത്ത് തൻ്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. വളരെ പോയിൻ്റ് ബൈ പോയിൻ്റായി തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുന്നത്. അതായത് മാധ്യമപ്രവർത്തനത്തിൻ്റെ രീതിയിലുണ്ടായ മാറ്റം, രാജ്യവിരുദ്ധ ശക്തികൾ ഇതിനിടയിലൂടെ കടന്നു കയറുന്നുണ്ടോ, ഈ ഒരു അവസരം മുതലാക്കി മാധ്യമങ്ങളിലൂടെയും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയും ഇത്തരം രാജ്യവിരുദ്ധ ശക്തികൾ അഴിഞ്ഞാടുന്നുണ്ടോ, അവരെ കൂടി ഒന്ന് ശ്രദ്ധിക്കണം, അത്തരത്തിൽ ഒരു നടപടി ഉണ്ടാകാതിരിക്കാൻ നമ്മൾ കരുതലോടെ ഇരിക്കണം എന്ന ഒരു വാദമാണ് നമുക്ക് ഈ ഒരു പോസ്റ്റിൽ നിന്ന് മനസ്സിലാകുന്നത്. തീർച്ചയായും നമ്മൾ അതുതന്നെ വേണം. ഈ രീതിയിൽ മാധ്യമപ്രവർത്തനത്തിൻ്റെ ആ നല്ല രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ട് കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി നിന്ന് ഒരു മഹാമാരിയെ നേരിടുമ്പോൾ അത് ഇന്ത്യയുടെ തന്നെ ഭാഗമാണ്, കാരണം കേരളം ഇന്ത്യയിലല്ല എന്ന രീതിയിലേക്കുള്ള ചില വാർത്തകൾ കൂടി ഇവിടെ വരുന്നുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ് പുതിയൊരു രാജ്യമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ചില വാർത്തകളൊക്കെ തന്നെ അക്കാലത്ത് മാധ്യമങ്ങളിലുണ്ടായിരുന്നു. അതിനുവേണ്ട ശ്രമങ്ങൾ നടക്കുന്നു എന്ന വളരെ ദുഃഖകരമായ, ഖേദകരമായ ഒരവസ്ഥയും ചില സമയങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. അപ്പോൾ അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം അഡ്വക്കേറ്റ് കമൽജിത്ത് കമലാസനൻ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അദ്ദേഹം വളരെ കാര്യമായി തന്നെ കാര്യങ്ങൾ വിവക്ഷിച്ച് വിശദീകരിച്ച് അത് പഠിച്ച് പറയുന്നയാളാണ്. അപ്പോൾ ഈ ഇത് ഒരു സാധാരണ പോസ്റ്റായി നമുക്ക് കാണാൻ സാധിക്കില്ല. വളരെ കാര്യമാത്ര പ്രസക്തമായ ഒരു പോസ്റ്റാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. ഈ രീതിയിൽ നമ്മുടെ രാജ്യത്ത് വിഘടനവാദം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടോ മാധ്യമങ്ങളിലൂടെയും മറ്റും എന്ന ഒരു ആശങ്കയും ഒരു സംശയവുമാണ് ഉയർത്തുന്നത്. തീർച്ചയായും ഈ ഒരു വിഷയം കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മുടെ സർക്കാരും സർക്കാർ സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും എല്ലാം ഒരുമിച്ച് നിന്ന് വേണം അത് ചെയ്യാൻ. തീർച്ചയായും അങ്ങനെ തന്നെയാണ് വേണ്ടത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.